സംഘപരിവാർ ദീർഘകാല സ്വപ്നമായിരുന്ന ബാബറി മസ്ജിദിന് മുകളിലെ രാമക്ഷേത്രം അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ശിലയിട്ടു സർക്കാർ സ്പോൺസേർഡ് ക്ഷേത്ര നിർമ്മാണം ജനാധിപത്യ രാജ്യത്തിൽ സ്വാഭാവികമായി വിമർശനത്തിന് വിധേയമാകുന്ന ഒന്ന് പക്ഷേ അപ്പോഴും ബിജെപിക്കോ സംഘപരിവാറിനോ അതിൽ തെല്ലും നാണക്കേടില്ല അവർ എത്ര കാലം മുമ്പേ ലക്ഷ്യം വെച്ചത് അത് നമുക്കാർക്കും ദഹിക്കാത്ത ഒരു കോടതി വിധിയിൽ കൂടിയാണെങ്കിലും നേടിയെടുക്കാൻ സാധിച്ചു വിഗ്രഹം കൊണ്ട് വെച്ചതും തെറ്റ് പള്ളി പൊളിച്ചതും തെറ്റ് പക്ഷേ പള്ളി ഇരുന്ന ഇടത്ത് തന്നെ ക്ഷേത്രം പണിയണം അങ്ങനെ ക്ഷേത്രം പണിക്കുള്ള അടിത്തറ പാകിയിരിക്കുന്നു അങ്ങനെ ക്ഷേത്രം പണിക്കുള്ള അടിത്തറ പാകി ആർ എസ് എസിൻ്റെ 100-ാം വാർഷികം എത്തുമ്പോൾ അന്ന് ആ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവും ആരംഭിക്കണം അതിന് മുമ്പായി തന്നെ അത് ചെയ്യണം എന്നുള്ള ആ വലിയ ലക്ഷ്യത്തോടെ അവർ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയമായി ഇന്ത്യൻ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നിരുന്ന കോൺഗ്രസ്സിന് സംഭവിക്കുന്ന അപജയം കൂടി നാം ചേർത്ത് വായിക്കേണ്ടതാണ് പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വെച്ച നിലപാട് രാമന്റെ ക്ഷേത്രം വരുന്നത് ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ സഹായകരമാകും എന്നുള്ള നിലപാട് നിരുപദ്രവകരമായ ഒരു നിലപാടാണ് കാരണം ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തിയായ ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രം വരുന്നത് കൊണ്ട് ഇവിടെ നന്മയുണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നവർ ആശംസിക്കുന്നു എന്ന് കരുതാം പക്ഷേ വെറുമൊരു രാമക്ഷേത്രമല്ലല്ലോ അയോധ്യയിൽ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ മതേതര സങ്കല്പത്തെ ഇടിച്ചു നിരത്തിയിട്ടിട്ടാണ് ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അല്ലാതെ രാമൻ്റെ ക്ഷേത്രം വരുന്നത് കൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നല്ലല്ലോ നാം ചിന്തിക്കേണ്ടത് രാമൻ്റെ ക്ഷേത്രം വരുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല എത്രയോ ക്ഷേത്രങ്ങൾ ഈ രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വലിയ ക്ഷേത്രങ്ങൾ വലിയ പള്ളികളുണ്ടായിട്ടുണ്ട് വലിയ ചർച്ചുകളുണ്ടായിട്ടുണ്ട് ബുദ്ധരുടെയും ജൈനരുടെയും ഒക്കെ ആരാധനാലയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം എന്നത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരഭിമാനം എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുന്ന ആ വലിയ സാംസ്കാരിക പാരമ്പര്യം ആ പാരമ്പര്യത്തിനാണ് യഥാർത്ഥത്തിൽ ഈ രാമക്ഷേത്ര നിർമ്മാണത്തോടെ കോട്ടം വരുന്നത് എന്ന തിരിച്ചറിവാണ് പ്രധാനം അങ്ങനെ പറയുന്നവർ ഇവൻ ഹിന്ദുവല്ല അല്ലെങ്കിൽ ഇവൻ ഹിന്ദുവിരുദ്ധനാണ് എന്ന് മുദ്ര കുത്തപ്പെട്ടേക്കും എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ്സിനും സംഘപരിവാറിൻ്റെ അതേ നിലപാടിനോടൊപ്പം ചേർന്നു പോകേണ്ടി വരുന്നത് കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ആകരുത് സംഘപരിവാർ തെളിക്കുന്ന വഴിയിലൂടെ പോകേണ്ടവരല്ല കോൺഗ്രസ് എന്ന് തിരിച്ചറിയേണ്ടതാണ് പ്രിയങ്കാഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന അധ്യക്ഷയല്ല ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു എന്ന് AICCയിലെ ചിലരെങ്കിലും ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ മകളിൽ നിന്ന് അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇനി കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ന്യായീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അതിനിടയിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് കൊള്ളാമെങ്കിലും വ്യക്തിപരമായി ഞാൻ എതിർക്കുന്നു എന്ന് VT ബൽറാം പറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടു കാരണം നേതാവിനെ തള്ളി പറയാൻ പറ്റില്ലല്ലോ പക്ഷേ നിലപാടിന് ഒരു ആർജവം ഉണ്ടാവുകയും വേണം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ബൽറാമിനെ പോലുള്ളവർക്ക് പ്രധാനമാണ് അതിലൊക്കെ വേറിട്ട് നിന്നത് TN പ്രതാപൻ്റെ നിലപാട് മാത്രമാണ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ കോൺഗ്രസ്സുകാർ നടത്തിയ നിലപാടുകൾക്കെതിരെ പ്രതാപൻ പറഞ്ഞത് അവിടെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ നടക്കുന്നു അതിനെ അനുകൂലിക്കുന്നു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് നടക്കുമ്പോൾ നമുക്ക് എതിർക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ബാബറി ധ്വംസനത്തെ നമ്മൾ മറന്നു എന്നർത്ഥമാക്കരുത് എന്ന് അതാണ് കോൺഗ്രസ്സുകാർ തിരിച്ചറിയേണ്ടുന്ന കാര്യം അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം പ്രിയങ്ക ഗാന്ധിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ബാബറി മസ്ജിദ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ അതിന് തൊട്ടടുത്ത് രാമക്ഷേത്രം എന്നുള്ള മഹത്തായ ഒരു സമവായ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് രാജീവ് ഗാന്ധിയായിരുന്നു രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നുവെങ്കിൽ വളരെ കൃത്യമായി അതിനകത്ത് ആ ഇടപെടലുകൾ നടത്തിയത് സാധ്യമാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് കരുതുന്നവരുണ്ട് ഇപ്പോഴും ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നു നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കോൺഗ്രസ്സിന് ആ കാലത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സംഘപരിവാറിന് വിധേയരായി കൊടുക്കേണ്ടി വന്ന ആ ഒരു യാഥാർത്ഥ്യം ഒന്നും മറന്നുകൂടാ ആ പാവക്കറയിൽ നിന്ന് വല്ല വിധേയനെയും രക്ഷപ്പെട്ടു വന്ന് നിൽക്കുമ്പോഴാണ് വീണ്ടും സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുമായി രാജീവ് ഗാന്ധിയുടെ മകളടക്കമുള്ളവർ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ ആ നിലപാട് പ്രഖ്യാപിക്കാനേ പാടില്ലായിരുന്നു
മിണ്ടാതിരിക്കാമല്ലോ. മിണ്ടാതിരിക്കലായിരുന്നു അഭികാമ്യം. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ വേരോട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ഹിന്ദുത്വ അജണ്ട സ്വീകരിക്കുന്നത് കൊണ്ട് മറ്റിടങ്ങളിൽ കോൺഗ്രസിന് സംഭവിച്ചേക്കാവുന്ന ദോഷത്തെക്കുറിച്ച് എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ചിന്തിച്ചില്ല? ഇനി ഉത്തർപ്രദേശിലാണെങ്കിലും ബി ജെ പിക്ക് ബദലായി ഒരു രാഷ്ട്രീയം അവിടെ രൂപപ്പെടുത്തേണ്ടത് മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അവിടെയുള്ള മറ്റു സമുദായക്കാരുടെ വലിയ പിന്തുണയുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും കോൺഗ്രസിൻ്റെ പ്രതാപകാലത്തിന് ശേഷം ഉത്തർപ്രദേശിൽ തെളിയിച്ചത് അതാണ്. കോൺഗ്രസ് മൃദു ഹിന്ദുത്വത്തിലേക്ക് പോകുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും അടക്കമുള്ളവർ മറ്റ് മതവിഭാഗങ്ങളെ സ്വാഭാവികമായി തങ്ങളോടൊപ്പം കൂട്ടി ബി ജെ പിക്കെതിരായ ഒരു ബദലായി വളർന്നു. അതാണ് പ്രിയങ്ക ഗാന്ധി തിരിച്ചറിയേണ്ടത്. അങ്ങനെ അവർ വളർന്ന വഴിയെ വളരണം വീണ്ടും കോൺഗ്രസ് ഉത്തർപ്രദേശിൽ. അതായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാതെ ബി ജെ പിയുടെ പിന്നാലെ നടന്ന് അവിടെ നിന്ന് കുറെ ഈ ഹിന്ദുത്വ വോട്ടുകൾ സമാഹരിച്ച് ഞങ്ങൾക്ക് വളർന്നു കളയാം എന്നുള്ളത് കോൺഗ്രസിന് പറ്റിയ ചിന്തയല്ല.